എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇറ്റാലിയൻ റെസ്റ്റോറൻ്റായ സെഗ്രെട്ടോയുടെ എൻട്രൻസിലാണ്. നമുക്ക് അതിനുള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് അകത്ത് കയറി കാണാം. ഇതാണ് ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് സെഗ്രെട്ടോ. ഇവിടെ 95 ദിർഹത്തിന് ഹാപ്പി അവർ, 95 ദിർഹം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1700 രൂപ. നമ്മുടെ 150 രൂപയ്ക്ക് 3 കോഴ്സ് ഡിന്നറുണ്ട്. ഹാപ്പി അവർ എന്ന് പറയുന്നത് 3 ഷോട്ട് കിട്ടും, 3 പെഗ്. അതിൻ്റെ കൂടെ പിന്നെ എന്തെങ്കിലും സ്നാക്സ്, അത് എങ്ങനെയാണെന്ന് എന്നോട്. ഇവിടെ വേണ്ട ബിയറിൻ്റെ നമ്മൾ ഈ പാ ഇതൊക്കെ കണ്ടിട്ട്. സെഗ്രെട്ടോ റെസ്റ്റോറൻ്റ്, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസ് കയറി വന്ന് നിൽക്കുകയാണ് നമ്മളിപ്പോൾ. ഒരു ഇറ്റാലിയൻ ബാറാണ്. വെയിലിന് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ വീപ്പകളൊക്കെ വൈനിൻ്റെയും ഇങ്ങനെ അതാ വെച്ചേക്കുന്ന ബോട്ടിലുകളൊക്കെ, ഇതൊക്കെ അങ്ങ് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രസിദ്ധമായ ഓരോ ബ്രാൻഡുകളാണ്. ഇതിനകത്താണ് സാധനം വീഞ്ഞ്. നമ്മൾ ഈ പഴയ ഇതിൽ പുതിയ വീഞ്ഞ് എന്നൊക്കെ പറയുന്നത് പോലെ വീഞ്ഞും മദ്യത്തിൻ്റെയൊക്കെ ബാരലുകൾ ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ആവാൻ വഴിയില്ല. പഴയ കാലത്ത് സെഗ്രെട്ടോ എല്ലാം ഭയങ്കര ബ്രാൻഡുകളാണ്. അറിയാവുന്നവർക്കറിയാം, നമുക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. പിന്നെന്താ, ഇവിടെ ഓപ്പൺ ആയിരുന്നു മദ്യം നുണയുക. മദ്യം നുണയുക എന്ന് വേണം പറയാൻ. ഇവരൊക്കെ ശരിക്കും നുണയുവാണ്. നമ്മൾ അല്ല കുടിച്ച് തീർക്കുന്നത്. ഇത് ഒരു പഗ്ഗും കൊണ്ടൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ 3-4 മണിക്കൂർ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളൂ. ഇങ്ങനെ സൊറ പറഞ്ഞാലേ ബിസിനസ് ഡീല് കാര്യങ്ങൾ, ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നേരം പോക്ക് പല രീതിയിലും. ഇത് ഇവിടാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടൊക്കെ ഇരിക്കാൻ ഉള്ള സ്ഥലങ്ങൾ. ഇവിടെ വേണ്ട ഈ താഴെ ഒരു ഈ ഭാഗത്തായിട്ടൊരു 7 വില്ലകളുണ്ട്. വില്ല അതിലൊക്കെ അവിടെ എന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് 35,000 ദിർഹം ആണ്. നല്ല പീക്ക് സമയങ്ങളിലൊക്കെ നവംബർ ഡിസംബർ ആ സമയത്തൊക്കെ 35,000 ദിർഹം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മുടെ 6.5 ലക്ഷം രൂപ ഒരു നൈറ്റിന്. റഷ്യയിലൊക്കെ വലിയ പുള്ളികൾ ഒക്കെ വന്ന് അങ്ങനെ എടുക്കാറുണ്ട്. അത് ഒരു ദിവസമല്ല, 7 രാത്രി 10 രാത്രി ഇങ്ങനെയൊക്കെ. കാശ് ഉള്ളവർക്ക് അവർക്ക് ജീവിതം ആസ്വദിക്കാൻ ഉള്ള ഏറെ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഈന്തപ്പഴങ്ങൾ മരത്തിൽ ഇങ്ങനെ കായായിട്ട് കിടക്കുന്നു. ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈന്തപ്പഴം അതിനെ കുതിരയാണ് ചവിട്ടി പൊട്ടിക്കുന്നു, അതിൻ്റെ തോട് ഭയങ്കര കട്ടിയാണ്, ഇങ്ങനെയൊക്കെ കൊച്ചിലെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അത് കാണുന്ന പലരും അങ്ങനെ കേട്ടിട്ടുണ്ടാവാം. എന്തോ ഇവിടെ വന്നതൊക്കെ കാണുമ്പോഴല്ലേ, ഈന്തപ്പഴത്തിനൊരു തോടും ഇല്ല, അങ്ങനൊരു പരിപാടിയേ ഇല്ല. ഇവിടെ ഹുക്ക നിരത്തി വെച്ചിട്ടുണ്ട്. ഹുക്ക വലിക്കുക, പുക വലിക്കാനുള്ള ഒരു അറേബ്യൻ സംഭവം നിരവധി ഇവിടെ ഉണ്ട്. പുകയില നിറച്ച് പല പല ഫ്ലേവറുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുക. എന്നിട്ട് ഓസിട്ടിങ്ങ വലിച്ചു പോകുക. നല്ല കടുത്തുള്ളതും പല രീതിയിൽ പല പല ഇതുണ്ടെന്നാണ്. ഇത് ഭയങ്കര അറബികൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഈ ഹുക്ക. അതുപോലെയാണ് ഇവർക്ക് ഒരു പ്രധാന ഇഷ്ടമാണ് ഇവരിങ്ങനെ വട്ടത്തിൽ കൂടിയിരുന്ന് ചായ കുടിക്കുക. ചായ എന്ന് പറഞ്ഞാൽ കായ ആണോ കാപ്പിയോ, കറുത്ത് ഇങ്ങനെ ഇരിക്കും ചെറിയ ചെറിയ ഒരു അളവിൽ. അത് വിവിധ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അത് ഇവർക്കിടെ ഒരു ഒരു പ്രത്യേക ഇതാണ്. പിന്നെ ഈ ബാറൊക്കെ ഉപയോഗിക്കലൊക്കെ റഷ്യ അല്ല മറ്റുള്ള നാട്ടുകാരെ 194 രാജ്യത്തെ ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഇവിടെ. ഈ 194 രാജ്യം എന്ന് പറയുമ്പോൾ നമുക്കാകെ റഷ്യക്കാർ നല്ല രീതിയിലുണ്ട്, നമുക്കാകെ കണ്ട കുറേ ചൈന അവരുടെ ഷേപ്പ് കൊണ്ട് ചൈനക്കാരെന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒന്ന് മറ്റെല്ലാം അങ്ങ് യൂറോപ്പ് ആക്കിക്കളയും നമ്മൾ. പക്ഷേ ഇവരുടെയൊക്കെ നമ്മൾ ചിലരെയൊക്കെ പരിചയപ്പെട്ട് ചോദിക്കുമ്പോഴാണ് അവരുടെ രാജ്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോൾ, കേട്ടിട്ട് പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ. എന്തായാലും നമ്മൾ വീണ്ടും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതുവഴി അപ്പുറത്തിറങ്ങാൻ വഴിയില്ല, അതിനകത്തൂടെ ഉണ്ടാവാം, നമുക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ലല്ലോ. അപ്പോൾ ഇതാണ് സെഗ്രെട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ നിർത്തുന്നു. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കൂടുതൽ കാഴ്ചകളുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്.